മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മുതിർന്ന ആൾക്കാരെ മാത്രമല്ല ബാധിക്കുന്നത് ചെറുപ്പക്കാർക്കും ഉണ്ടാവാം രണ്ട് ദിവസം മര്യാദക്ക് ടോയ്ലറ്റിൽ പോയിട്ടില്ലെങ്കിൽ തന്നെ അധിക ആൾക്കാർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഒരു സാഹചര്യത്തിൽ അധികാൾക്കാരും ഹോസ്പിറ്റലിൽ പോയി കോൺസ്റ്റിപ്പേഷനുള്ള മരുന്നുകളാണ് കഴിക്കാറ് ചിലപ്പോൾ സിറപ്പായിരിക്കും ചിലപ്പോൾ ടാബ്ലെറ്റ്സ് ആയിരിക്കും പക്ഷേ ഇതൊന്നും അല്ലാതെ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം വരാതിരിക്കാനോ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഡയറ്ററി സപ്ലിമെന്റ്സ് ഉണ്ടെങ്കിലോ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇന്നത്തെ വീഡിയോന്റെ വിഷയം ഇതാണ് കോൺസ്റ്റിപ്പേഷൻ എന്താണ് കോൺസ്റ്റിപ്പേഷന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും കോൺസ്റ്റിപ്പേഷനും നമ്മൾ എന്താണ് ബന്ധം കോൺസ്റ്റിപ്പേഷൻ മാനേജ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സപ്ലിമെന്റ്സ് ഏതൊക്കെയാണ് ഇതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം സോ വെൽക്കം ബാക്ക് ടു ഡോഫ്രീ നമുക്ക് തുടങ്ങാം ആദ്യം നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്താന്ന് പറയാം ഡെഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും മലത്തിനെ അല്ലെങ്കിൽ സ്റ്റൂളിനെ പുറത്തേക്ക് കളയുന്ന പ്രോസസ്സാണ് ഈ ഡെഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് പ്രോപ്പറായി നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കുന്ന വേസ്റ്റ് സ്റ്റൂൾ അത് എളുപ്പത്തിൽ പുറത്തേക്ക് പോകാത്ത എല്ലാ കണ്ടീഷനെയും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയാം അപ്പോൾ കോൺസ്റ്റിപ്പേഷനുള്ള ആൾക്കാർക്ക് മലം പുറത്തേക്ക് പോവാൻ അതായത് ഡെഫിക്കേഷൻ പ്രോസസ്സ് ചിലപ്പം ഡിഫിക്കൾട്ടായിരിക്കാം അതായത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അതും ഡെഫിക്കേഷൻ പ്രോസസ്സിൻ്റെ ഫ്രീക്വൻസി കുറയാം സാധാരണ രീതിയിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം ടോയ്ലറ്റിൽ പോകുന്ന ആൾക്ക് മൂന്ന് ദിവസമായിട്ടും അഞ്ച് ദിവസമായിട്ടും ആയിരുന്നു പോകുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് കോൺസിപ്പേഷൻ എന്ന് പറയാം ഇനി ഇത് രണ്ടിനെയും കോമ്പിനേഷൻ ആണെങ്കിൽ ഡിഫിക്കൽട്ടി ഉണ്ട് അതിനോടൊപ്പം ഫ്രീക്വൻസി കുറഞ്ഞിട്ടുണ്ട് അതിനെ നമുക്ക് കോൺസിപ്പേഷൻ എന്ന് പറയാം ഇനി കൃത്യമായിട്ട് മൂന്ന് ദിവസത്തിൽ ഒരു പ്രാവശ്യം പോയിട്ടില്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അത് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും സാധാരണയുള്ള ബവൽ മൂവ്മെൻറ്റ്സ് അതായത് വയറ്റിൽ നിന്ന് പോകുന്ന ശീലങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതും കോൺസ്റ്റിപ്പേഷൻ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഫ്രീക്വൻസി കൂടുന്ന തന്നെ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയാറില്ല സാധാരണ കോൺസ്റ്റിപ്പേഷൻ്റെ പോലത്തെ സിംറ്റംസ് മൂന്ന് മാസത്തിലും കൂടുതൽ ഒരാൾക്ക് നീണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ എന്നാണ് പറയാറ് ഇനി കോൺസ്റ്റിപ്പേഷൻ്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷനെ ഡിവൈഡ് ചെയ്യാം ഒന്ന് പ്രൈമറി കോൺസിപ്പേഷനാണ് ഇതിനെ നമ്മൾ എന്നും പറയും അതായത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കോൺസിപ്പേഷനൊക്കെ പ്രൈമറി കോൺസ്റ്റിപ്പേഷൻ എന്നാണ് പറയാം രണ്ടാമത്തത് സെക്കൻഡറി കോൺസിപ്പേഷനാണ് അതായത് മറ്റ് പലതരത്തിലുള്ള എന്തെങ്കിലും കണ്ടീഷൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെ കൊണ്ടായിരിക്കാം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നത് ഈ സിറ്റുവേഷനെയാണ് സെക്കൻഡറി കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മരുന്ന് കഴിക്കുന്നതിന്റെ ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ ആവാം അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈൻ റിലേറ്റഡ് ആയിട്ടോ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റത്തിന്റെ എന്തെങ്കിലും പ്രശ്നം കാരണം ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ ആവാം അതായത് സെക്കൻഡറി കോൺസ്റ്റിപ്പേഷനിലെ നമുക്ക് കൃത്യമായിട്ട് ഒരു കാരണമുണ്ട് അതിനെ കൊണ്ടാണ് കോൺസ്റ്റിപ്പേഷൻ വരുന്നത് എന്നുള്ളത് പറയാൻ സാധിക്കും ഇനി കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നും കൂടി പറയാം ഒന്ന് ഹൈപ്പോ തൈറോയിഡിസം ആണ് അതായത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന അവസ്ഥ രണ്ടാമത്തത് ഹൈപ്പർ കാൽസ്യമിയാണ് രക്തത്തിലുള്ള കാൽസ്യത്തിൻ്റെ അളവ് കൂടുന്ന അവസ്ഥ പ്രമേഹമുള്ളവർക്ക് ടൈപ്പ് ടു ഡയബറ്റിസ് ഉള്ളവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ കാരണം ഉണ്ടാവാം ചെറുകുടൽ എവിടെയെങ്കിലും ബ്ലോക്ക് വരുവാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം ഇത് കുറച്ചൊരു എമർജൻസി കണ്ടീഷനാണ് ഇൻറ്റസ്റ്റൈനില് തന്നെ സ്ട്രിക്ചേഴ്സ് ഉണ്ടാവാം നമ്മളുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിസ്റ്റം തുടക്കം മുതൽ അവസാനം വരെ ട്യൂബ് പോലെയാണുള്ളത് ഈ ട്യൂബിൽ ട്യൂബിലെവിടെയെങ്കിലും കൺസ്ട്രക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് കാരണം കോൺസ്റ്റിപ്പേഷൻ വരാം ഇൻഫ്ലമേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസിലുണ്ടാവാം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം മറ്റൊരു തരത്തിലുള്ള കണ്ടീഷനാണ് ഇങ്ങനത്തെ എല്ലാ കണ്ടീഷൻസിന്റെ ഭാഗമായിട്ടും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസിൻ്റെ അസുഖം ഉള്ളവർക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ ബ്രെയിനിനെ ബാധിക്കുന്ന തരത്തിലുള്ള പാകിൻസെൻസ് ഡിസീസ് സ്പൈനൽ കോഡിനെ ബാധിക്കുന്ന മൾട്ടിപ്പിൾ സ്ക്ലൈറോസിസ് ഇത്തരത്തിലുള്ള കണ്ടീഷൻസിന്റെ ഭാഗമായിട്ടും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം പലതരത്തിലുള്ള മെഡിസിൻസ് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം ഏറ്റവും കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഓപിയോയുടെ വിഭാഗത്തിൽപ്പെടുന്ന പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നവർക്കാണ് മോർഫിൻ അല്ലെങ്കിൽ ട്രെമഡോൾ കഴിക്കുന്നവർക്ക് എൻഎസ്എറ്റ്സ് എന്ന് പറയുന്ന വേതന സംഹാരികൾ കഴിക്കുന്നവർക്ക് ഉണ്ടാവാം കഴിക്കുന്നവർക്ക് കഴിക്കുന്നവർക്കുണ്ടാവാം പ്രഷർ കുറയ്ക്കാൻ വേണ്ടി കഴിക്കുന്ന കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം ശരീരത്തിലുള്ള ഫ്ലൂയിഡിൻ്റെ അംശം കുറയ്ക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന മരുന്നുകളാണ് ഡയബറ്റിക്സ് പറയുന്നത് ഇത്തരത്തിലുള്ള മരുന്നുകളും പ്രഷറിന് കൊടുക്കാറുണ്ട് ഹാർട്ട് ഫെയിലിയർ പേഷ്യൻസിന് കൊടുക്കാറുണ്ട് ഇത്തരത്തിലുള്ള മരുന്ന് കഴിക്കുമ്പോഴും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക ജലദോഷത്തിന് കഴിക്കുന്ന ആൻറ്റി ഹിസ്റ്റമിൻസ് അതായത് എലർജി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന സെട്രിസിൻ പോലത്തെ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാലും ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം അയൺ സപ്ലിമെൻറ്റ്സ് അയൺ ഡെഫിഷ്യൻസി അനീമിയൊക്കെ കഴിക്കുന്നതാണ് അയൺ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്ന സമയത്തും കോൺസ്റ്റിപ്പേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള മെഡിസിൻസ് കഴിച്ചിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നതിനെക്കാളും കൂടുതലായി ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സിനെ കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം അതായത് ഓരോരുത്തരുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കാരണം കോൺസ്റ്റിപ്പേഷൻ വരാം ഇതിൻ്റെ ഉദാഹരണമാണ് എക്സസൈസ് ഇല്ലാത്ത ജീവിതം നമ്മളുടെ ബോഡി മൂവ് ചെയ്യുന്നില്ല ഇളകുന്നില്ല എക്സസൈസ് ഇല്ലെങ്കിൽ അവർക്ക് കോൺസെൻപ്രേഷൻ ഉണ്ടാവാം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അളവ് കുറവാണെങ്കിൽ കോൺസെൻപ്രേഷൻ ഉണ്ടാവാം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഹോൾ ഗ്രെയിൻസിലും ഒക്കെയാണുള്ളത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ ഫൈബർ വരുന്നില്ല മലം കൃത്യമായി ഫോം ചെയ്യാൻ വെള്ളം കൃത്യമായിട്ട് നമ്മളുടെ ബോഡിയിൽ എത്തണം അങ്ങനെ വെള്ളം കൃത്യമായിട്ടും ബോഡിയിൽ എത്താത്തവർക്ക് വെള്ളം കൃത്യമായിട്ടും കുടിക്കാത്തവർക്ക് വെള്ളം കുടിക്കാൻ മടിയുള്ളവർക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം ഈ കോൺസിപ്പേഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അധികാൾക്കാരും റിപ്പോർട്ട് ചെയ്യുന്നത് വയറ്റൊന്നും പോകുന്നില്ല എന്നുള്ള രീതിയിലായിരിക്കും ശോചനം കുറവാണ് അല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ചിലപ്പോൾ അത് വേദനയാവാം ചിലപ്പോൾ വയറ് നിറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് പോലെ സാധാരണ രീതിയിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം പോകുന്ന ഒരാൾക്ക് ആ ഒരു ഫ്രീക്വൻസിയിൽ പോകുന്നില്ല അത് കുറഞ്ഞു ഇപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴേ പോകുന്നുള്ളൂ ഇതൊക്കെ കോൺസിപ്പേഷൻ്റെ ലക്ഷണങ്ങളാണ് ചിലവർക്ക് മറ്റ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത് ഡെഫിക്കേഷൻ അതായത് ടോയ്ലറ്റിൽ പോയി ഇരിക്കുന്ന സമയത്ത് കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ട അവസ്ഥ വരികയാണെങ്കിൽ കൂടുതൽ പ്രഷർ കൊടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട് ചിലർക്ക് മലദ്വാരത്തിൻ്റെ അവിടെയായിട്ട് ബ്ലോക്ക് ഉണ്ട് ഉണ്ടെന്നുള്ളൊരു സെൻസേഷൻ തന്നെ ഉണ്ടാവും മറ്റു ചിലർക്ക് ബ്ലോട്ടിംഗ് ഒരു കോമൺ സിംറ്റം ആണ് ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ വയറിൽ ഗ്യാസ് എന്നറിഞ്ഞ പോലത്തെ ഒരു സെൻസേഷൻ വയറ് വേർത്ത് വരുന്ന പോലെ മറ്റു ചിലർക്ക് അബ്ഡോമിനൽ പെയിൻ ആവാം വയറു വേദനയാവും ഇനി കോൺസ്റ്റിപ്പേഷൻ ആണോ അല്ലേ എന്നുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഇതിനെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുടെ കളക്ട് ചെയ്യുന്ന ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ കോൺസ്റ്റിപ്പേഷൻ ആണോ അല്ലേ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യമായിട്ടൊന്ന് പോകുന്നുണ്ട് എത്ര എളുപ്പത്തിലാണ് പോകുന്നത് മുമ്പേ എങ്ങനെയായിരുന്നു ഇപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നിട്ടുള്ളത് ഹാർഡായിട്ടുള്ള സ്റ്റൂളാണോ പോകുന്നത് പെയിൻ ഉണ്ടോ സ്റ്റൂളിലുള്ള മാറ്റങ്ങൾ നോക്കിയിട്ടും ഇത് കോൺസ്റ്റിപ്പേഷൻ ആണോ അല്ലേ എന്ന് പറയാൻ സാധിക്കും അത് ചിലപ്പോൾ പേഷ്യൻ്റിനെ അധികം റിപ്പോർട്ട് ചെയ്യാറുണ്ട് ചിലപ്പോൾ നോർമൽ ആയിരിക്കുന്ന സമയത്ത് പോകുന്നത് പോലെ പോയെന്ന് വരില്ല ചെറിയ ചെറിയ പീസസ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കും മറ്റു ചിലർക്ക് ഹാർഡായിട്ടുള്ള സൈസ് കൂടുതലായിട്ടുള്ള പീസസ് ആയിരിക്കും സ്റ്റൂള് നോക്കിയിട്ട് നമുക്ക് പല കണ്ടീഷൻസും കണ്ടുപിടിക്കാൻ പറ്റും കോൺസ്റ്റിപ്പേഷൻ മാത്രമല്ല സ്റ്റൂണിൻ്റെ കളർ നോക്കണം ചിലപ്പോൾ അത് യെല്ലോ ആയിരിക്കാം ബ്രൗൺ ആയിരിക്കാം റെഡ് ആവാം ബ്ലാക്കിഷ് ആവാം ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കണം സോഫ്റ്റ് ആണോ ഹാർഡ് ആണോ സ്റ്റൂണിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് നോക്കാവുന്നതാണ് ഇതെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് കാർഡ്സിലും ലൈക്ക് ബട്ടൻ്റെ താഴെയും കാണാവുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ കണ്ടു കണ്ടുനോക്കുക ഇനി ചില സിറ്റുവേഷനിൽ നിങ്ങളുടെ ഡോക്ടർ ചില തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ പറയാം അത് ബ്ലഡ് ടെസ്റ്റ് ആവാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡറി കോസസ് ഉണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ തൈറോയിഡിൻ്റെ ടെസ്റ്റ് ആയിരിക്കും ബ്ലഡിൻ്റെ കൗണ്ട് നോക്കുന്നതായിരിക്കാം ചിലപ്പോൾ സ്കാനിങ്ങ് പറയാം പക്ഷേ സി ടി സ്കാനും എം ആർ ഐ സ്കാനും കോൺസ്റ്റിപ്പേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ട ആവശ്യമില്ല കൂടി കൂടിപ്പോയാൽ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് മതിയാവും ഏത് തരത്തിലുള്ള കോൺസ്റ്റിപ്പേഷൻ അന്ന് കണ്ടുപിടിക്കാൻ പല തരത്തിലുള്ള ക്രൈറ്റീരിയ ഉണ്ട് അതിലേറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് റോം ഫോർ ക്രൈറ്റീരിയ റോം ഫോർ ക്രൈറ്റീരിയ നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാവുന്നതാണ് ഈ ഒരു ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ട് ഇറിറ്റബിൾ ബൗൽ സിൻഡ്രം കൂടെ ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ ആണോ ഫംഗ്ഷനൽ ആണോ ഓപ്പിയോയിഡ് വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ കഴിച്ചിട്ടുണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ ആണോ അങ്ങനെ പല കാറ്റഗറി ആയിട്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും കോൺസ്റ്റിപ്പേഷനും നമ്മൾ എന്താണ് ബന്ധം നോക്കാം ഇത് വളരെ എളുപ്പമാണ് ഈ ഫോർമുല ഇത്രയും ഓർത്തിരുന്നാൽ മതി നിങ്ങൾ എത്ര കൂടുതൽ ഫൈബർ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ അത്രയും നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള റിസ്ക് കുറവാണ് ഇത് നേരെ തിരിച്ചു സംഭവിക്കാം അതായത് കോൺസ്റ്റിപ്പേഷൻ അധിക ആൾക്കാർക്കും വരുന്നത് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് കുറവായതുകൊണ്ടാണ് ഇൻവേഴ്സ് റിലേഷൻ റിലേഷനാണുള്ളത് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നിങ്ങൾക്ക് കൂടുതൽ കഴിക്കാവുന്നതാണ് ഫൈബർ വെജിറ്റേറിയൻ ഭക്ഷണത്തിലാണ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത് ഫ്രൂട്ട്സിലുണ്ട് വെജിറ്റബിൾസിലുണ്ട് ഹോൾ ഗ്രെയിൻസിൽ ഗ്രെയിൻസിലടങ്ങിയിട്ടുണ്ട് പരിപ്പുവർഗ്ഗങ്ങളിൽ നട്ട്സിലൊക്കെ ഫൈബർ അത്യാവശ്യം അടങ്ങിയിട്ടുണ്ട് ഇലക്കറികളും ലീവ്സ് നിങ്ങൾക്ക് കഴിക്കാം അത് ചീരയാവാം മുരിങ്ങിൻ്റെ ഇലയാവും മിനറൽ വാട്ടർ കുടിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് മിനറൽ വാട്ടറിൽ മെഗ്നീഷ്യം സൾഫേറ്റ് അടങ്ങിയിട്ടുണ്ടാകും ബൈ കാർബണേറ്റ്സ് ഉണ്ടാകും ഇത്തരത്തിലുള്ള കോമ്പൗണ്ട്സിനും ലാക്സേറ്റീവ് ഇഫക്റ്റ് ഉള്ളതാണ് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ കുറച്ച് നല്ല ഫ്രൂട്ട്സ് ഒന്ന് കിവി ഫ്രൂട്ടും രണ്ടാമത്തത് പിയർ മൂന്നാമത്തത് ഓറഞ്ചസ് നല്ലതാണ് ഇനി നമുക്ക് കോൺസിപ്പേഷൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാം പലതരത്തിലുള്ള മെഡിസിൻസ് കോൺസിപ്പേഷനിൽ ഉപയോഗിക്കാറുണ്ട് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഓസ്മോട്ടിക് ആണ് ഓസ്മോസിസ് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും ഓസ്മോസിസ് പ്രക്രിയ വഴി വൻകുടലിലുള്ള വെള്ളത്തിൻ്റെ അംശം കൂട്ടിയിട്ടാണ് ഓസ്മോട്ടിക് ലാക്സേറ്റീവ്സ് വർക്ക് ചെയ്യുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓസ്മോട്ടിക് ലാക്സേറ്റീവ്സിൻ്റെ ആണ് ഒന്ന് പിഇ ജി അതായത് പോളി എത്തലിൻ ഗ്ലൈക്കോൾ ഗ്ലിസറിൻ ഉപയോഗിക്കാം ഗ്ലിസറിൻ്റെ സപ്പോസിറ്റീസ് ഉപയോഗിക്കാം ലാക്റ്റുലോസ് വളരെ കോമൺ ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓസ്മോട്ടിക് ലാക്സിറ്റീവ് ആണ് മെഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള പല സോൾട്ടിനും ഇത്തരത്തിലുള്ള ഓസ്മോട്ടിക് പ്രോപ്പർട്ടി ഉണ്ട് ഇതിൻ്റെ ഒരു പ്രധാന എക്സാമ്പിൾ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് രണ്ടാമത്തെ രീതിയിൽ വർക്ക് ചെയ്യുന്ന മരുന്നുകളുടെ പേര് സ്റ്റിംബുലൻസ് എന്നാണ് ഇത്തരത്തിലുള്ള മരുന്നൊക്കെ വർക്ക് ചെയ്യുന്നത് വൻകുടലിനെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് അതായത് കണ്ട്രാക്റ്റ് ചെയ്യിപ്പിക്കും അതിനനുസരിച്ച് സ്റ്റൂളിനെ പുറത്തേക്ക് കളയാനാണ് സ്റ്റിമുലൻസ് ശ്രമിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രധാന എക്സാമ്പിളാണ് ബിസാക്കോഡിൽ എന്ന് പറയുന്നത് ഡൽക്കൊലാക്സ് എന്ന് പറയുന്നത് ബിസാക്കോഡിൽ അടങ്ങിയിരിക്കുന്ന ഒരു മരുന്നാണ് ഫൈവ് മില്ലിഗ്രാമോ ടെൻ മില്ലിഗ്രാമോ രാത്രി സമയത്ത് ഉപയോഗിക്കാം ഇതിൻ്റെ ടാബ്ലെറ്റ്സ് ആണ് സപ്പോസിറ്ററീസ് അവൈലബിൾ ആണ് സപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൽ വെക്കുന്ന തരത്തിലുള്ള മരുന്നിനെയാണ് പറയുന്നത് കസ്കാര മറ്റു തരത്തിലുള്ള സ്റ്റിമുലൻ്റാണ് സോഡിയം പൈക്കോസൾഫേറ്റ് മറ്റ് ഒരു എക്സാമ്പിളാണ് മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള മരുന്നുകളൊക്കെ ശ്രമിക്കുന്നത് സ്റ്റൂളിനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് സോഫ്റ്റ്നസ് എന്നാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഡോക്കിസൈറ്റ് എന്ന് പറയുന്നത് ഡോക്യൂസൈറ്റ് പക്ഷേ കൂടുതലായിട്ടും നമ്മൾ ഇൻ ഇൻപേഷ്യൻസിനാണ് കൊടുക്കാറ് അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസിനാണ് ഉപയോഗിക്കാറ് പല തരത്തിലുള്ള ലാക്സേറ്റീവ് മരുന്നുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ക്രിമാഫിൻ ക്രിമാഫിൻ പ്ലസ് ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള മരുന്ന് വാങ്ങിച്ചു കഴിക്കുന്നതിന് മുമ്പേ ഡോക്ടറിനെ ഒരു പ്രാവശ്യം കാണുന്നത് നല്ലതായിരിക്കും അതിന് ഓൺലൈൻ കൺസൾട്ടേഷൻസും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഡോഫോഡി അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാം നിങ്ങൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഡോസ് കൂടി കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യം സംഭവിക്കാം അതായത് ലൂസ് മോഷൻ ഉണ്ടാവാം ഡയറിയ ഉണ്ടാവാം ഡീഹൈഡ്രേഷൻ ഉണ്ടാവാം അതായത് ശരീരത്തിലുള്ള വെള്ളത്തിന്റെ അംശം കുറഞ്ഞു പോവാം നമ്മുടെ ശരീരത്തിലുള്ള ഇലക്ട്രോലൈറ്റ്സിന്റെ ബാലൻസ് നഷ്ടപ്പെടാം നിങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ഡോക്ടറിനെ തീർച്ചയായിട്ടും കാണുക മറ്റു ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ശ്രമിക്കാവുന്നത് എക്സസൈസ് ചെയ്യാത്ത ഒരു എക്സസൈസ് ചെയ്തു തുടങ്ങുക നിങ്ങളുടെ ബോഡി എത്ര കൂടുതൽ ഇളകുന്നുണ്ടോ മൂവ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചും കോൺസ്റ്റിപ്പേഷൻ മാറ്റാൻ സാധിക്കും ഇതും സയന്റിഫിക്കലി പ്രൂവൺ ആണ് ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ പോലത്തെ എമർജൻസി കണ്ടീഷൻസിനൊക്കെ മരുന്നുകൾ കഴിച്ചിട്ടൊന്നും കാര്യമില്ല സർജറി തന്നെയാണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം നിങ്ങളുടെ ക്ലോസെറ്റ് മാറ്റാമെന്നുള്ളതാണ് ഒരു സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുള്ളത് യൂറോപ്യൻ ക്ലോസറ്റിന് പകരം നമ്മളുടെ പണ്ടത്തെ ഇന്ത്യൻ ടൈപ്പ് ക്ലോസറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതായത് മുട്ട് മടക്കിയിട്ട് സ്ക്വാറ്റിംഗ് പൊസിഷനിൽ ഇരുന്നിട്ടാണ് ഡെഫിക്കേഷനെ ട്രൈ ചെയ്യുന്നതെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മാറ്റാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് ഇത് പക്ഷേ എല്ലാവർക്കും വർക്ക് ചെയ്യണമെന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് പറയാം പല തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് കോൺസ്റ്റിപ്പേഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റഡി ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് സിലിയമാണ് സിലിയം എന്ന് പറയുമെങ്കിലും ഇതിൻ്റെ സ്പെല്ലിംഗ് പി എസ് വൈ എന്ന് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പി സൈലൻ്റ് ആണ് സിലിയം ഒരു ചെടീൻ്റെ ആണ് അത് പൊടി രൂപത്തിൽ ആണ് ഹസ്ക് ആണ് സിലിയം കഴിക്കുമ്പോൾ സ്റ്റാർട്ടിങ് ഡോസ് ഫൈവ് ഗ്രാംസ് ആണ് എത്ര ഡോസിലാണോ കോൺസ്റ്റിപ്പേഷൻ മാറുന്നത് ഡെഫിക്കേഷൻ നടക്കുന്നത് ആ ഡോസിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റാർട്ടിങ് ഡോസ് അധിക ആൾക്കാർക്കും ഫൈവ് ഗ്രാം തന്നെയാണ് പക്ഷേ സിലിയം കഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കൂടെ വെള്ളം കുടിക്കേണ്ടതാണ് മിനിമം ഇരുന്നൂറ് എം എൽ എങ്കിലും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് കഴിക്കാം ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കണം നിർബന്ധമില്ല പക്ഷേ വെള്ളത്തിൻ്റെ കൂടെ കഴിക്കണമെന്ന നിർബന്ധമാണ് ചിലർക്ക് അഞ്ച് ഗ്രാം മൂന്ന് നേരം നാല് നേരം വരെയൊക്കെ കഴിക്കാം അതായത് ഒരു ദിവസം ഫിഫ്റ്റീൻ മുതൽ ട്വൻറ്റി ഗ്രാംസ് വരെയൊക്കെ സിലിയം കഴിക്കാവുന്നതാണ് പക്ഷേ എത്ര കാലം കഴിക്കണം എന്നുള്ളതും നിങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലത് രണ്ടാമത്തെ സപ്ലിമെൻ്റ് സെന്നയാണ് സെന്ന എന്ന് പറയുന്നത് ഒരു സ്റ്റിമുലൻ്റ് ആണ് ഇതും ഒരു ചെടിയുടെ എക്സ്ട്രാക്റ്റ് ആണ് ഒരു ഹെർബാണ് ഇതിൻ്റെയും ഡോസ് കണ്ടുപിടിക്കുന്നത് നല്ലതാണ് ഏറ്റവും മിനിമം ഡോസിൽ കോൺസിപ്രേഷനിൽ റിലീഫ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഡോസിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആൾക്കാർക്കും ഒന്നു മുതൽ രണ്ട് ഗ്രാം വരെയൊക്കെ സെന്ന എക്സ്ട്രാക്ട്സ് ഉപയോഗിക്കാം ഇത് വെള്ളത്തിൻ്റെ കൂടെ കഴിക്കണം നിർബന്ധമൊന്നുമില്ല പക്ഷേ ഓവർനൈറ്റ് ആണ് കഴിക്കേണ്ടത് രാത്രിയാണ് കഴിക്കേണ്ടത് ഇതിന് വർക്ക് ചെയ്ത് തുടങ്ങാൻ കുറച്ച് സമയമെടുക്കും ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയൊക്കെ ചിലപ്പോൾ സമയമെടുക്കും സിലിയം പോലെ പെട്ടെന്ന് വർക്ക് ചെയ്ത് തുടങ്ങില്ല സെന്ന അടങ്ങിയിട്ടുള്ള പല പ്രൊഡക്ട്സും നിങ്ങൾക്ക് ആമസോണിൽ കാണാം ചിലത് സെന്ന അടങ്ങിയിട്ടുള്ള ടീ ആണ് സെന ഉപയോഗിച്ച് ചായ ഉണ്ടാക്കാം മറ്റ് തരത്തിലുള്ള സപ്ലിമെൻറ്റ്സിൻ്റെ കൂടിയും സെൻ എക്സ്ട്രാക്സ് കാണാറുണ്ട് മൂന്നാമത് സപ്ലിമെൻറ്റ് പ്രോബയോട്ടിക്സ് ആണ് പ്രോബയോട്ടിക്സിനെ കുറിച്ച് ഞാൻ പല വീഡിയോസും മുമ്പേ ചെയ്തിട്ടുണ്ട് അതൊന്നും ഈ വീഡിയോയിൽ ഞാൻ ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ബാക്ടീരിയാസിനെ വേണമെങ്കിൽ പ്രോബയോട്ടിക്സ് പറയാം പല തരത്തിലുള്ള പ്രോബയോട്ടിക്സിനും ലാക്സേറ്റീവ് ഇഫക്റ്റ് ഉണ്ടെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഇഫക്റ്റീവ് ആണെന്ന് കണ്ടെത്തിയിട്ടുള്ളത് ബിഫിഡോ ബാക്ടീരിയം ലാക്റ്റിസ് ആണ് ഇതൊരു തരത്തിലുള്ള ബാക്ടീരിയ തന്നെയാണ് നാലാമത് സപ്ലിമെൻറ്റ് മഗ്നീഷ്യമാണ് ഈ ചാനലിൽ അധികാൾക്കാരും ട്രൈ ചെയ്തിട്ട് അവർക്ക് പോസിറ്റീവ് ബെനിഫിഷ്യൽ ഇഫക്റ്റ് കിട്ടി എന്ന് പറയുന്ന സപ്ലിമെൻ്റ് ഒന്നും മെഗ്നീഷ്യമാണ് മഗ്നീഷ്യം നമ്മളുടെ ബ്രെയിനിന് മാത്രമല്ല കോൺസ്റ്റിപ്പേഷൻ ട്രീറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയും കൂടിയുണ്ട് മെഗ്നീഷ്യത്തിൻ്റെ പലതരത്തിലുള്ള സോൾട്ടിന് ഈ പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് പറയുന്നത് മെഗ്നീഷ്യം ഓക്സൈഡും മഗ്നീഷ്യം ഒക്കെ മികച്ച ലാക്സേറ്റീവ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് പക്ഷേ മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് ചൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഓൾറെഡി കിഡ്നി ഡാമേജ് ഉണ്ട് ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഡോക്ടേഴ്സായിട്ട് തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം ഇങ്ങനെയുള്ളവർക്ക് മഗ്നീഷ്യം സോൾസോ സപ്ലിമെൻറ്റ്സോ റെക്കമെൻഡ് അല്ല മഗ്നീഷ്യത്തിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും കാർഡ്സിലും കാണാവുന്നതാണ് ഇത് കൂടാതെ മറ്റ് പല തരത്തിലുള്ള സപ്ലിമെൻറ്റ്സും സ്റ്റഡി ചെയ്തിട്ടുണ്ട് അതിൽ ഒരാളാണ് കെസ്കാര എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി കോൺസ്റ്റിബേഷനെ കുറിച്ച് കൂടുതൽ എന്താണ് അറിയേണ്ടത് നിങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലും സപ്ലിമെൻറ്റ്സും മുമ്പേ ട്രൈ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു ഇതൊക്കെ വീഡിയോൻ്റെ താഴെ കമൻസിൽ ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിലെ മറ്റ് വ്യൂവേഴ്സിനും ഇത് ആയിരിക്കും നിങ്ങളുടെ പ്രശ്നം കോൺസ്റ്റിപ്പേഷൻ അല്ല ബ്ലോട്ടിംഗ് ആണെങ്കിൽ ചിലപ്പോൾ എച്ച് പൈലോറി എന്ന് പറഞ്ഞ ബാക്ടീരിയൻ്റെ ഇൻഫെക്ഷൻ കാരണമായിരിക്കാം ഈ പറഞ്ഞ ബ്ലോട്ടിംഗ് ഉണ്ടാകുന്നത് എച്ച് പൈലോറി ഇൻഫെക്ഷനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ കാണുക നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിങ്ങളുടെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് വാച്ചിംഗ് ബൈ ബൈ